സ്കൂൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സ്വന്തമായി വാർത്താ ചാനൽ ഒരുക്കി പടന്ന എം വി ആർ വി ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം. ഉത്തരമേഖല കൺവീനർ മനോജ് കുമാർ കണിച്ചുകുളങ്ങരയാണ് ചാനലിന്റെ ലോഗോ പ്രകാശനം ചെയ്തത്. എം ആർ വി ഹയർ സെക്കൻഡറി സ്കൂൾ പടന്ന എൻ എസ് എസ് യൂണിറ്റ് ജീവിതത്തിൽ പദ്ധതിയുടെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ ആസ്പത്രിയുടെയും കേരള പോലീസ് പോളിറ്റെക്നിക് ആക്കാദമിയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിദ്യാലയത്തിന് സ്വന്തമായി ഒരു വാർത്താ ചാനൽ, വാർത്താ അവതാരകരും റിപ്പോർട്ടർമാരും ക്യാമറമാനും വിദ്യാർത്ഥികൾ. കുതിപ്പ് എന്നാണ് ഈ ചാനലിന് പേരിട്ടിട്ടുള്ളത്. വിദ്യാലയ വിശേഷങ്ങൾ സമൂഹവുമായി ഇവർ പങ്കുവയ്ക്കുന്നു. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം മീഡിയ വിങ്ങിലെ വളണ്ടിയർമാരാണ് ചാനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ സജീവ് വടവന്തൂർ ചീഫ് എഡിറ്ററും എ വി രാഹുൽ സ്റ്റാഫ് എഡിറ്ററും വളണ്ടിയർ ലീഡർമാരായ യു കെ ഫാത്തിമത്ത് ജസീറ പി സഫ്രീദ് എന്നിവർ സ്റ്റുഡന്റ് എഡിറ്ററുമായാണ് ചാനലിന്റെ പ്രവർത്തനം. വളണ്ടിയർമാരായ ഹസൻ റാസ്, സൽമാനുൾ ഫാരിസ്, യു സാറാബി, ആയിഷ നൌഷ, ഫിദ മറിയം, ഷറഫുന്നീസ, എസ് ഇ സഫീദ എന്നിവർ ചാനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. വിദ്യാലയത്തിന്റെ പൊതുവായ വാർത്തകൾ, അതുപോലെ തന്നെ എൻ എസ് എസിന്റേതായ വാർത്തകൾ, അതുപോലെ തന്നെ നമ്മുടെ പഠന ചുറ്റുപാട് നടക്കുന്ന പ്രധാന വാർത്തകൾ, ഇവ രക്ഷിതാക്കളിലേക്കും വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക എന്നതാണ് ഈ ഒരു ചാനൽ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ആ രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. നാഷണൽ സർവീസ് സ്കീം ഉത്തരമേഖല കൺവീനർ മനോജ് കുമാർ കണിച്ചുകുളങ്ങരയാണ് ചാനലിന്റെ ലോഗോ പ്രകാശനം ചെയ്തത്. വാർഡ് മെമ്പർ പി പവിത്രൻ, പ്രിൻസിപ്പൽ പി ഈശ്വരൻ നമ്പൂതിരി, സ്കൂൾ മാനേജർ ടി എം സി കുഞ്ഞബ്ദുള്ള, പി ടി എ പ്രസിഡന്റ് ടി കെ മുഹമ്മദ് റഫീഖ്, നാഷണൽ സർവീസ് സ്കീം ഉപദേശക സമിതി അംഗങ്ങളായ ഇ പി പ്രകാശൻ, ഇബ്രാഹിം തട്ടാനിച്ചേരി, പി ടി എ വൈസ് പ്രസിഡന്റ് രദീപ് കാനങ്കര, സീനിയർ അധ്യാപകൻ വി കെ പി അബ്ദുൾ ജലീൽ എന്നിവർ ചാനലിന്റെ രക്ഷാധികാരികളാണ്. ഭൗതികശാസ്ത്ര അധ്യാപകനും ചിത്രകാരനുമായ സഞ്ജയ് വെങ്ങാട്ടാണ് ലോഗോ ഡിസൈൻ ചെയ്തത്. അധ്യാപകനും സാംസ്കാരിക പ്രഭാഷകനുമായ ബിനേഷ് മുഴക്കോമാണ് ചാനലിന് കുതിപ്പ് എന്ന പേര് നിർദ്ദേശിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പടന്ന ഗ്രാമപഞ്ചായത്ത് 9 വാർഡിലെ അഞ്ജുലത്ത് സഫിയുടെ വീട്ടിലേക്ക് വാഹന സൗകര്യമില്ലാത്തതിനെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ തോളിലെത്തി ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാഴ്ച വളരെ ഗൗരവത്തോടെ കൂടിയാണ്.